വീട്ടുജോലിക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ മോൺസൻ മാവുങ്കൽ കുറ്റക്കാരനാണ് എന്ന ഒടുവിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നു എറണാകുളം പോക്സോ കോടതി ജഡ്ജി കെ സോമനാണ് വിധി പറഞ്ഞത് എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞുവെന്നും പോക്സോ വകുപ്പ് നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി ചുമത്തപ്പെട്ട എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ശിക്ഷ പിന്നീട് വിധിക്കും വിദ്യാഭ്യാസത്തിനുള്ള സഹായം വാഗ്ദാനം ചെയ്ത് ഇയാൾ വീട്ടു ജോലിക്കാരിയുടെ മകളെ പല തവണ പീഡിപ്പിച്ചുവെന്നാണ് കേസ് പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി പീഡനം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിലും പുരാവസ്തു തട്ടിപ്പ് കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മോൺസൺ അറസ്റ്റിലായതിനു ശേഷമാണ് പെൺകുട്ടിയുടെ അമ്മ പരാതി നൽകിയത് മോൻസനെ ഭയന്നതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്ന് അമ്മ പോലീസിന് മൊഴി നൽകിയിരുന്നു സംഭവം നടക്കുമ്പോൾ പതിനേഴ് വയസ്സായിരുന്നു പെൺകുട്ടിക്ക് തുടർ വിദ്യാഭ്യാസം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് പലതവണ പല സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു അമ്മയോടൊപ്പം മോൻസന്റെ വീട്ടിലെത്തിയപ്പോഴും പീഡനം നടന്നിട്ടുണ്ട് കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചും പീഡനം നടന്നുവെന്നും പരാതിയിൽ പറയുന്നു അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും പെൺകുട്ടി മൊഴി മാറ്റിയിരുന്നില്ല ശക്തമായ തെളിവുകളും മോൺസനെതിരെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മോൺസനെതിരെ പതിനൊന്നോളം കേസുകൾ നിലവിലുണ്ട് ഇതിൽ കെ സുധാകരൻ രണ്ടാം പ്രതിയായ വഞ്ചന കേസും ഉൾപ്പെടുന്നു കേസുകളിൽ വാദം പൂർത്തിയാക്കി വിചാരണ കഴിഞ്ഞ് വിധി പറഞ്ഞ ആദ്യത്തെ കേസ് കൂടിയാണിത് കേസിൽ ഇരുപത്തിയേഴ് സാക്ഷികളുണ്ടായിരുന്നു ഇരയും അമ്മയും മൊഴിയിൽ ഉറച്ചു നിന്നിരുന്നു എന്തായാലും മോൺസൻ മാവുങ്ങൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതോടെ നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാമെന്ന് തന്നെയാണ് കരുതേണ്ടത് ഇത്തരത്തിലൊരു വിധി പുറത്തു വരുന്നതിനിടയിൽ മറ്റൊരു വാർത്തയും മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ട് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് പങ്കില്ലെന്നാണ് ആവർത്തിച്ചാവർത്തിച്ച് കേസിലെ ഒന്നാം പ്രതിയായ മോൻസെൻ മാവുങ്കൽ പറയുന്നത് പോക്സോ കേസിൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപായിരുന്നു മോൻസൺ മാവുങ്കലിന്റെ ഇത്തരത്തിലൊരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ പി എസ് വരെ ഇടപെട്ട കേസാണിതെന്നും കെ സുധാകരന് ബന്ധമില്ലെന്നും നേരത്തെയും മോൻസൺ മാവുങ്കൽ പറഞ്ഞിരുന്നു കേസിൽ കെ സുധാകരൻ എംപിയുടെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലത്തേക്ക് തടഞ്ഞിട്ടുണ്ട് സുധാകരൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ചായിരുന്നു കോടതിയുടെ നടപടി മോഹൻസൻ മാവുങ്കൽ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിൽ പ്രതിയാക്കിയതോടെയാണ് സുധാകരൻ നിയമവഴി തേടിയത് സുധാകരനെ അറസ്റ്റ് ചെയ്യുമോ എന്ന ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി ആരാഞ്ഞു അത് സാഹചര്യത്തിനനുസരിച്ച് പറയാൻ കഴിയുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മറുപടി ഹർജി സർക്കാരിന്റെ മറുപടിക്കായി കേസ് ഈ മാസം ഇരുപത്തിയൊന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് മോൺസൺ മാവുങ്കലിന്റെ സാന്നിധ്യത്തിൽ സുധാകരൻ പത്തു ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് കേസ്